ഇസ്രായേൽ ആകട്ടെ ഹിസ്ബുള്ളയുടെ വേരറുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെയൊക്കെ, അവരുടെ ബങ്കറുകളൊക്കെ, അവരുടെ അഭയകേന്ദ്രവും സുരക്ഷിത സ്ഥാനവും ഒക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി ഓടി വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ടെല്ലവീവിലെ അയൺഡോം ബാറ്ററിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മധ്യ ഇസ്രയേലിലേക്ക്, സെൻട്രൽ ഇസ്രയേലിലേക്ക് ശക്തമായ ആക്രമണം നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈഫയുടെ പടിഞ്ഞാറ് ഇസ്രയേൽ നാവിക താവളത്തിലേക്കൊക്കെ റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയോടുകൂടി ലെബനിൽ നിന്നും സെൻട്രൽ ഇസ്രയേലിലേക്ക് പാഞ്ഞെടുത്തതാകട്ടെ ഏകദേശം 5 റോക്കറ്റുകളാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു, അവരുടെ പ്രതിരോധ കവചമായ സംവിധാനമായ അയൺഡോമിനെ മുച്ചൂടും മുടിക്കുക, തകർത്തെറിയുക എന്നുള്ളതാണ്. അയൺഡോമിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ പായിച്ചു കഴിഞ്ഞാൽ, റോക്കറ്റുകൾ കുതിച്ചു പൊങ്ങിയാൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധ കവചത്തിലുണ്ടാകുന്ന വിള്ളൽ, ആ വിള്ളലിലൂടെ നുഴഞ്ഞു കയറാനായി പല രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നാലും അല്ലാതെ വ്യോമമേഖലയിലൂടെ മിസൈലുകൾ പായിച്ചായിരുന്നാലും അവർക്ക് സാധിക്കുമെന്ന തിരിച്ചറിവുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതും അതിനെ ശക്തമായി പ്രതിരോധിച്ചതായി IDFഉം സ്ഥിരീകരിക്കുന്നത്. ഭൂരിഭാഗം റോക്കറ്റുകളെയും തടയാനായി സാധിച്ചു. എന്നിരുന്നാലും ചില തുറസായ മേഖലകളിലേക്ക് ഈ മിസൈലുകൾ വന്ന് പതിച്ചതും അതിൻ്റെ വലിയ ആഘാതം റിപ്പോർട്ട് ചെയ്തതായും IDF തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ആളപായമൊന്നും തന്നെ പറയുന്നില്ല. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഈ വിക്ഷേപണം നടത്തിയത് തങ്ങളാണെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കും രംഗത്ത് വരുന്നുണ്ട്. ടെല്ലവീവിനടുത്തുള്ള ഒരു അയൺഡോം ബാറ്ററിയെ ലക്ഷ്യംവെച്ച് തന്നെയാണ് ഈ ആക്രമണം നടത്തിയതായി റോയിറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജെറുസലേം പോസ്റ്റ് പറയുന്നതനുസരിച്ച് ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റായിട്ടുള്ള 8200 ഗിലോട്ട് ബേസ് മിസൈൽ സാൽവ ഉപയോഗിച്ചുകൊണ്ട് ബോംബറായും അതുപോലെ ശക്തമായ മിസൈലായും ഒക്കെ ലെബനൻ ആസ്ഥാനമായുള്ള ഈ തീവ്രവാദ സംഘടന ആക്രമണം നടത്തുമെന്നാണ് അവർ മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തുടക്കത്തിലെ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി സാധിച്ചുവെന്നാണ് ഇസ്രയേലും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് അവിടെ വന്ന് പതിച്ചിരിക്കുന്ന ബോംബുകളൊക്കെ തന്നെ നിർവീര്യമാക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നിരവധി വിദഗ്ധരും ഒപ്പം പ്രമുഖരുമൊക്കെ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും ആ സൈറ്റിനെ പൂർണ്ണമായും സുരക്ഷിതമാക്കി മാറ്റിയിരിക്കുന്നുവെന്നുമാണ് IDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ പായിക്കുമ്പോൾ പ്രതിരോധ കോട്ടയ്ക്ക് വലിയ വിള്ളൽ സംഭവിക്കുമെന്നാണ് അവർ കരുതിയത്. 10 അതായത് ലെബനിലെ ഹിസ്ബുള്ള വിക്ഷേപിച്ച ഏകദേശം 15 റോക്കറ്റുകളാണ് അപ്പർ ഗലീലയിൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞത്. അവയിൽ ചിലതൊക്കെയാണ് തടയാൻ കഴിഞ്ഞത്, ബാക്കിയുള്ളവ തുറസായ മേഖലയിലും വീണതായി IDF തന്നെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹൈഫയ്ക്ക് സമീപത്തുള്ള നാവികസേനാ താവളം തന്നെയാണ്. നാവികസേനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തിയാൽ തിരിച്ചടി വളരെ വൈകി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. നാവിക മേഖലയിൽ വലിയ വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് മെഡിറ്ററേനിയൻ കടലിലൂടെയൊക്കെ തന്നെ ശക്തമായ തേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒളിപ്പോരാട്ടങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഈ രീതിയിലുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ, ചെറിയ നഷ്ടങ്ങൾ ഒക്കെ ഇസ്രയേലിനെ വലിയ തോതിൽ തളർത്തുമെന്നവർക്ക് നന്നായി തന്നെ അറിയാം.